അപ്പോൾ അച്ഛ ചോദിച്ചു എന്നോട് അറബി പഠിക്കാൻ കഴിയുമെന്ന്. ഞാൻ പറഞ്ഞു കഴിയുന്ന, ആ സമയത്ത് ഞാനും കൂടി ഇല്ലയെന്ന് പറഞ്ഞണമെങ്കിൽ നടക്കൂലല്ലോ. പക്ഷേ അച്ഛയ്ക്കും അമ്മയ്ക്കും ഒഴിച്ച് വേറെ എല്ലാവർക്കും എല്ലാവർക്കും ടെൻഷനായിരുന്നു പഠിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം. എന്നാലും ഇപ്പോഴും കുറച്ചും കൂടി റെഡി ആവാനുണ്ട്. അങ്ങനെ ഒരു അറബിയാണെന്ന് അറിയില്ലേന്നു, വന്നപ്പോഴാണ് മനസ്സിലായത് അറബി ഉള്ളൂ എന്ന്. അങ്ങനെ പഠിക്കാം, എല്ലാം പഠിക്കണ കൂട്ടത്തിൽ ഇതും പഠിക്കാം എന്നുള്ളതിൽ അങ്ങനെ പഠിച്ചതാണ്. എടവണ്ണ ജാമിയ നദ്വിയ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അനുമിത്രയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അറബി വിഷയത്തിൽ 200-ൽ 200 മാർക്കും നേടിയത്. 10-ാം ക്ലാസ്സിന് ശേഷമാണ് അനുമിത്ര അറബി ഭാഷ പഠിക്കുന്നത് എന്നതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. സാധാരണ വർഷങ്ങളായി അറബി ഭാഷ പരിശീലിപ്പിക്കുന്നവരെ പോലും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടാണ് എടവണ്ണ ജാമിയ നദ്വിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായ അനുമിത്ര വെറും 2 വർഷത്തെ സ്കൂൾ പഠനം കൊണ്ട് അറബി ഭാഷ സ്വായത്തമാക്കിയത്. 10-ാം ക്ലാസ്സിനു ശേഷം ഉപരിപഠനത്തിനായി തിരുവാലി സ്കൂളിലായിരുന്നു ഹയർ സെക്കൻഡറി പ്രവേശനം ലഭിച്ചിരുന്നത്. എന്നാൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം കൂടുതലായതിനെ തുടർന്ന് അറബി ഭാഷ മാത്രമുള്ള എടവണ്ണയിലെ ജാമിയ ക്യാമ്പസിൽ പഠനത്തിനായി എത്തുകയായിരുന്നു. അറബി ഭാഷയിൽ 200-ൽ 200 മാർക്ക് നേടിയ അനുമിത്രയ്ക്ക് പ്ലസ് ടുവിൽ 92% മാർക്കാണ് ലഭിച്ചത്. തിരുവാലി കിട്ടിയിട്ട് ദൂരം ഉണ്ടായോണ്ട് അങ്ങനെ ജാമ്യ കിട്ടിയപ്പോൾ പോകുന്നതാണ്. അപ്പോഴാണ് ജാമ്യയ്ക്ക് പോകുന്നപ്പോഴാണ് അറിയണത് ഇവിടെ അറബി ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അച്ഛ ചോദിച്ചു എന്നോട് അറബി പഠിക്കാൻ കഴിയുമെന്ന്. ഞാൻ പറഞ്ഞു കഴിയുന്ന, ആ സമയത്ത് ഞാനും കൂടി ഇല്ലയെന്ന് പറഞ്ഞണമെങ്കിൽ നടക്കൂലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പഠിക്കാം, എല്ലാം പഠിക്കണ കൂട്ടത്തിൽ ഇതും കൂടി പഠിക്കാം എന്നുള്ളതിൽ പോകുന്നതാണ്. പക്ഷേ അച്ഛയ്ക്കും അമ്മയ്ക്കും ഒഴിച്ച് വേറെ എല്ലാവർക്കും എല്ലാവർക്കും ടെൻഷനായിരുന്നു പഠിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ ചോദിച്ചു, ആ ഒരു ചെറിയൊരു വാശിക്ക് അങ്ങ് എടുത്ത് പോയതാണ്. പിന്നെ ഇങ്ങനെ മാർക്ക് കിട്ടുമെന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാലും ആ ഉണ്ടാകും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. സാറുമാരൊക്കെ ആണെങ്കിലും ഓൺലൈനിൽ ആയിരുന്നു, നല്ല ക്ലാസ് പ്ലസ് വണ്ണിലൊക്കെ ആ സമയത്തൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങളൊക്കെ പഠിക്കാനായിട്ട് നല്ലോണം സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എക്സാമിനാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു സാറുമാർ. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇതിലായത്. എടവണ്ണ കിഴക്കേ ചത്തനൂർ സ്വദേശി ടി സുരേഷ് ബാബു ദിവ്യ ദമ്പതികളുടെ മകളായ അനുമിത്ര കോവിഡ് പ്രതിസന്ധിയിൽ സ്കൂളുകൾ അടഞ്ഞുകിടന്നതോടെ ഓൺലൈൻ വഴി അറബി അക്ഷരമാല പഠിച്ചാണ് ഈ വലിയ വിജയം നേടിയത്. ഒപ്പം സ്കൂൾ അധ്യാപകരുടെ മികച്ച പിന്തുണയും അനുമിത്രയ്ക്ക് ലഭിച്ചു. SSLC പരീക്ഷ ജയിച്ചതിൻ്റെ ദിവസം പ്ലസ് വണ്ണിന് ചേർത്താൻ വേണ്ടി കണ്ട് ഞങ്ങൾ തിരുവാലി സ്കൂളിലാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ ആദ്യം പ്രവേശനം കിട്ടുന്നത്. അപ്പോൾ അത് അവിടേക്കുള്ള വാഹന സൗകര്യം മറ്റും നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ള നിലക്ക് ജാമ്യയിൽ 2-ാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടുകയും, അപ്പോൾ ജാമ്യയിൽ ഞാൻ ചേർത്താൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അറിയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ളത് പിന്നെ അറബിയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ അങ്ങനെ കുട്ടികളല്ല, സ്വാഭാവികമായിട്ടും അവർക്ക് പഠിക്കാനുള്ള പ്രശ്നമുണ്ടോ എന്നുള്ള എനിക്ക് ചോദിക്കുമ്പോൾ മോളിനോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ റെഡിയാണെന്നുള്ളത് എന്നോട് പറഞ്ഞു. അപ്പോൾ പൊതുവെ ഒരു പൊതു ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ളവർക്ക് എനിക്കും തന്നെ എൻ്റെ മോള് അറബിക്ക് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു അഭിമാനമായിട്ട് തോന്നി. അതൊരു പുതിയൊരു മാതൃകയാവും എന്നുള്ളതിൻ്റെ ഒരു മനസ്സിലപ്പം തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള വലിയ രൂപത്തിൽ അറബിക്ക് 200-ൽ 200 മാർക്ക് കിട്ടി എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമുള്ള കാര്യമായിട്ടാണ് ഞങ്ങൾ രക്ഷിതാക്കൾ എന്നുള്ളവർക്ക് കാണുന്നത്. സഹോദരി അനനയും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയിരുന്നു. ജാമിയ ക്യാമ്പസിൽ തന്നെ അറബി ഭാഷയിൽ പഠനം നടത്താനാണ് അനന്യയുടെയും ആഗ്രഹം.